തിമിംഗല ഛർദ്ദി കടത്താൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതി പിടിയിലായ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇഷാഖാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം ഇയാൾ കപ്പൽ മാർഗം അഗത്തിയിലേക്ക് കടന്നു കളഞ്ഞിരുന്നു. ഇയാളെ വനം വകുപ്പ് തിരികെ കൊച്ചിയിൽ എത്തിച്ചാണ് അറസ്റ്റ് ചെയ്തത്. എസ് അരുൺ ശങ്കറാണ് വിവരങ്ങൾ വായിച്ചിരുന്നത്. അരുൺ, ഇത്തരത്തിൽ തിമിംഗല ഛർദ്ദിയും മറ്റും പിടിക്കുമ്പോൾ പിന്നീട് അത് ഗുണമേന്മയില്ലാത്ത വസ്തുവായിരുന്നു, തട്ടിപ്പായിരുന്നു എന്നൊക്കെയാണ് വാർത്തകൾ പുറത്തുവരാതെ. ഈ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സുഗന്ധ ദ്രവ്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉത്തമമാകുന്ന വലിയ വിലയുള്ള വസ്തുവാണോ പിടിച്ചത്? ഇയാളുടെ പശ്ചാത്തലം എന്താണ്? ഇന്നലെ വൈകിട്ടാണ് കൊച്ചിയിലെ ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് 1.5 കോടി രൂപ വിലമതിക്കുന്ന ആംബർ കേസ്, അതായത് തിമിംഗല ഛർദ്ദി പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട് 2 പേർ അറസ്റ്റിലായിരുന്നു. ഇവർ 2 പേരും ലക്ഷദ്വീപ് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. ഇവർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഹമ്മദ് ഇഷാഖിനെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾ ഇന്നലെ ഇവരുടെ കൈവശം തിമിംഗല ഛർദ്ദി നൽകിയ ശേഷം അഗത്തിയിലേക്ക് കടന്നു കളയുകയായിരുന്നു. ഇവർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് ഇയാളെ വിമാനമാർഗം കൊച്ചിയിലെത്തിക്കുകയും തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയായിരുന്നു. ഇവ ഈ പോലീസുകാർ പറയുന്ന കാര്യം, ഇവരുടെ കയ്യിൽ ഈ തിമിംഗല ഛർദ്ദി കൊടുത്തതിന് ശേഷം മറ്റൊരാൾ വന്ന് വാങ്ങിക്കോളും എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇഷാഖ് ലക്ഷദ്വീപിലേക്ക് പോയതെന്ന് പറയുന്നത്. എന്തായാലും അക്കാര്യത്തിലൊക്കെ അന്വേഷണം നടത്തുകയാണ്. ഇവരെ 3 പേരെയും ഒരുമിച്ചിരുത്തി വനം വകുപ്പ് ചോദ്യം ചെയ്യുകയാണ്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ വില സംബന്ധിച്ചുള്ള വില നിർണ്ണയമൊക്കെ നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇത് വ്യാജമാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും പരിശോധിക്കേണ്ടതോ അതൊക്കെ സമാന്തരമായിട്ട് തന്നെ നടക്കുകയാണ്. ശരി, അരുൺ ശങ്കർ കൊച്ചിയിൽ.